അപ്പൊ ഇന്ന് രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ രണ്ട് ടോപ്പിക്കുകളും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചല്ല. പക്ഷേ രണ്ട് ചെറിയ ടോപ്പിക്കുകളാണെങ്കിൽ കൂടി ഇത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് FC പൂനെ സിറ്റിയുടെ കാര്യമാണ്. നമ്മൾ ഒരുപാട് മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പൂനെ സിറ്റി എന്ന് പറയുന്ന ക്ലബ്ബ് ഇനി അധികം നാൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ കളിക്കില്ല എന്നുള്ള കാര്യം. പൂനെ സിറ്റിയുടെ മാനേജ്മെന്റ് വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഹൈദരാബാദോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യലായിട്ട് കാര്യങ്ങളും ഒന്നും ടീമും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂനെയിലെ ഫുട്ബോൾ ആരാധകരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ക്യാമ്പയിനുകളും ഹാഷ്ടാഗുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂനെ സിറ്റിയുടെ ആരാധകരായിട്ടുള്ള ഓറഞ്ച് ആർമിയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ആർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂനെ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബ് മാറ്റാനായിട്ട് പോവുകയാണെന്നുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പൂനെ സിറ്റിയിലെ ആരാധകർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ജനറേഷന് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവമായിട്ട് നിങ്ങൾ എല്ലാ ആരാധകരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ പൂനെ സിറ്റിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ആർമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ആ ഒരു ആരാധകർ കൂട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷേ അവർക്ക് തങ്ങളുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും പൂനെ സിറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ തന്നെയാണ് നമുക്ക് കണ്ടത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പൂനെ സിറ്റി നല്ല രീതിയിൽ കടക്കണിയിൽ പെട്ട് കിടക്കുന്ന ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. എല്ലാ ആരാധകരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊരു ഹാഷ്ടാഗ് തുടങ്ങിയിട്ടുണ്ട്, സേവ് പൂനെ സിറ്റി FC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാഷ്ടാഗും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവ എല്ലാ ആരാധകരും ഇത് സംബന്ധിച്ച് നല്ല രീതിയിൽ ഷെയറും സപ്പോർട്ടും ഒക്കെ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ജൂലൈ 7 നടക്കുന്ന ഇന്ത്യ വേഴ്സസ് തജിക്കിസ്ഥാൻ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന്റെ മാച്ചാണ് നടക്കാനായിട്ട് പോകുന്നത്. ജൂലൈ 7 അത് ആരംഭിക്കുന്നത്. അഹമ്മദാബാദിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സുനിൽ ഛേത്രിയും മറ്റ് താരങ്ങളെല്ലാവരും ഓരോ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞത് ഇന്ത്യയുടെ കളി കാണാൻ തീർച്ചയായിട്ടും എല്ലാ ആരാധകരും സ്റ്റേഡിയത്തിലേക്ക് വരണം. ആരാധകരുടെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും അവർക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പിലേക്ക് വരെ നയിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഓരോ ഇന്ത്യൻ ഫുട്ബോളേഴ്സിനും ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ. അപ്പോൾ ഇതൊരു ചെറിയ ന്യൂസാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമല്ല. കാരണം ഇന്ത്യൻ ടീം ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ 101 സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ നിൽക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ജൂലൈ 7 രാത്രി 8 മണിക്കാണ് ഇന്ത്യയുടെ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റൊരു കണ്ടുമുട്ടുന്നതായിരിക്കും. ജൂലൈ 7 നടക്കുന്ന ഇന്ത്യ വേഴ്സസ് തജസ്